ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ വചനപുലരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നത് വായിക്കുവാനിടയായി. ഒരു വലിയ വ്യവസായിയായ മനുഷ്യൻ തൻ്റെ പുതിയ ജീവനക്കാരനെ ഒരിക്കൽ ബാങ്കിലേക്ക് ഒരു വലിയ തുകയുടെ ചെക്കുമായി പറഞ്ഞയച്ചു. ആ മനുഷ്യൻ ബാങ്കിൽ ചെന്ന് ചെക്ക് ആ കാഷറുടെ കയ്യിൽ സമർപ്പിച്ച് പണത്തിന് വേണ്ടി കാത്തു നിന്നു. ഇത്രയും വലിയ തുകയുടെ ചെക്കുമായി വന്നതുകൊണ്ട് ആ കാഷർക്ക് ആ ജീവനക്കാരനോട് അല്പം ഈർഷ്യ തോന്നിയിട്ട് അദ്ദേഹം 10 രൂപയുടെയും 5 രൂപയുടെയും മറ്റുമൊക്കെ നോട്ട് കെട്ടുകൾ ആ ജീവനക്കാരന് കൊടുത്തതിന് ശേഷം വീണ്ടും കുറേ നാണയങ്ങൾ കൂടി അവൻ്റെ കൈവശം കൊടുത്തു. ആ ജീവനക്കാരൻ അക്ഷമയോടുകൂടി ആ കാഷറുടെ മുഖത്തേക്ക് നോക്കി, എന്നിട്ടും ഒന്നും പറയാതെ അദ്ദേഹം അല്പം മാറി ഒരു ഇരിപ്പിടം കണ്ടെത്തിയിട്ട് ഈ ഓരോ നോട്ട് കെട്ടുകളും 5-ൻ്റെയും 10-ൻ്റെയും ഒക്കെ നോട്ട് കെട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തി. വീണ്ടും അദ്ദേഹം അല്പം പോലും ഉദാസീനത കൂടാതെ ക്ഷമയോടുകൂടി ആ നാണയത്തൊട്ടുകളും എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. ഇത് നോക്കിക്കൊണ്ട് അല്പം ദൂരെ മാറി ഒരു മനുഷ്യൻ നിന്നിരുന്നു. അത് മറ്റാരുമല്ല, ആ വ്യവസായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ആ കാഷ്യറോട് പറഞ്ഞു, താങ്കൾ ചെയ്ത ഈ പ്രവൃത്തി മുഖാന്തരം എനിക്ക് എൻ്റെ പുതിയ ജീവനക്കാരൻ്റെ ക്ഷമയെക്കുറിച്ചും അവൻ്റെ സത്യസന്ധതയെക്കുറിച്ചും അവൻ്റെ വിശ്വസ്തയെക്കുറിച്ചും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ താങ്കളുടെ ഈ പ്രവൃത്തി മുഖാന്തരം, താങ്കളുടെ ഈ പകയോടുകൂടിയുള്ള പ്രവൃത്തി മുഖാന്തരം ഈ സാധുവായ വിശ്വസ്തനായ ഈ ജീവനക്കാരനെ ഞാൻ ഇപ്പോൾ തന്നെ അവന് സ്ഥിരം ജോലിയിൽ നിയമിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു, അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ ഭരമേൽപ്പിക്കും. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ കർത്താവ് പറയുന്ന ഉപമയിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിനെ ഭരമേൽപ്പിക്കും. ആ മനുഷ്യൻ വളരെ കൃത്യമായി വിശ്വസ്തയോട് തന്നെ ഏൽപ്പിച്ച ഓരോ നാണയത്തുട്ടുകളിൽ പോലും വിശ്വസ്തയോടുകൂടി അത് എണ്ണിത്തിട്ടപ്പെടുത്തി തൻ്റെ യജമാനനെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം മുതിർന്നപ്പോൾ, പരിശ്രമിച്ചപ്പോൾ, ഇത് അല്പത്തിൽ വിശ്വസ്തനായ മനുഷ്യനെ അധികത്തിന് യജമാനൻ ഭരമേൽപ്പിക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും നമുക്ക് നൽകിയിട്ടുള്ള ഓരോ താലന്തുകളും എത്ര ചെറുതാണെങ്കിൽ പോലും അതിന് വിശ്വസ്തയോടുകൂടി അത് പരിപാലനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ആയിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സജ്ജരാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ പര്യവസാനിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.